ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന KMT സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും KMT സിൽക്സിലേക്ക് സ്വാഗതം. KMT സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടക്കൽ. തുടർച്ചയായ മൂന്നാം വാരമാണ് ചെർപ്പുളശ്ശേരി നഗരസഭ ഡി കാറ്റഗറിയിൽ തുടരുന്നത്. അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള കടകൾ തുറന്നിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു. പെരുന്നാളിന് ഒരു ദിവസം കിട്ടിയ ഇളവൊഴിച്ചാൽ വ്യാപാരികളുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ നഗരസഭയിൽ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യമാണെന്നും ഇളവുകൾ നൽകാൻ കഴിയില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഈ ആഴ്ചയിലെ കണക്ക് പ്രകാരം ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.5%. തുടർച്ചയായ മൂന്നാം വാരമാണ് നഗരസഭ ഡി കാറ്റഗറിയിൽ തുടരുന്നത്. രോഗികളുടെ എണ്ണത്തിലും കഴിഞ്ഞയാഴ്ച നഗരസഭയിൽ വർധനവുണ്ടായി. ബുധനാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് നഗരസഭയിൽ ഇപ്പോൾ 343 കോവിഡ് രോഗികളാണുള്ളത്. ഇതിൽ 38 പേർ ആശുപത്രികളിലും 305 പേർ വീടുകളിലും ചികിത്സയിൽ കഴിയുന്നു. വാർഡ് 30 പന്നിയംകുറിശ്ശി, വാർഡ് 14 ഇല്ലിക്കോട്ടുകുറിശ്ശി, വാർഡ് 16 നിരപ്പറമ്പ്, വാർഡ് 1 പടിഞ്ഞാറ്റുമുറി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടുതലുള്ളത്. ഇതുവരെ 6000+ കോവിഡ് ടെസ്റ്റുകളാണ് നഗരസഭയിൽ നടത്തിയത്. നഗരസഭയുടെ കണക്ക് പ്രകാരം 2362 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 36 മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 45000+ ജനസംഖ്യയുള്ള നഗരസഭയിൽ ഇതുവരെ വാക്സിൻ നൽകിയത് 13695 പേർക്കാണ്. ഇതിൽ 9400 പേർ ഫസ്റ്റ് ഡോസും 4295 പേർ സെക്കൻഡ് ഡോസും സ്വീകരിച്ചു. എന്നാൽ വാക്സിനേഷനും പരിശോധനയും ഊർജിതമാക്കിയിട്ടും നഗരസഭയിൽ രോഗവ്യാപനം കുറയുന്നില്ലെന്നതാണ് ആശങ്ക കൂട്ടുന്നത്. കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ രോഗവ്യാപനം. ജാഗ്രതയിൽ ഒട്ടും വീഴ്ച വരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു. നല്ല മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. നഗരസഭാ പരിധിയിൽ മൂന്നാം തരംഗത്തിൻ്റെ വരവ് കൂടുതൽ അപകടകരമായിട്ടാണ് ബോധ്യപ്പെടുന്നത്. പല പ്രദേശത്തും രോഗവ്യാപനം രൂക്ഷമായിട്ടുണ്ട്. പല വാർഡിലും രണ്ടാം തരംഗത്തേക്കാൾ സ്പീഡിലാണ് രോഗികളുടെ വർധനവുണ്ടായിട്ടുള്ളത്. വളരെ ജാഗ്രത വേണ്ട സമയമാണിത്. നമ്മൾ കോവിഡ് ടെസ്റ്റുകളും വാക്സിനും ഒക്കെ തന്നെ പരമാവധി ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും രോഗികളുടെ എണ്ണത്തിൽ ഒരു കുറവും ഇല്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. രോഗവ്യാപനത്തോത് കുറയ്ക്കാൻ ടെസ്റ്റ് കൂടുതൽ നടത്തുക മാത്രമാണ് വഴി എന്നുള്ളത്. ലക്ഷണമുള്ളവരും ലക്ഷണമില്ലാത്തവരും എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് അവർ സമൂഹത്തിന് മാറി നിന്നാൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. കൂടുതൽ അപകടത്തിലേക്ക് പോവാതിരിക്കാൻ എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം, ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ടെസ്റ്റ് ചെയ്യണം, അല്ല വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. മാറി നിൽക്കേണ്ടത് ടെസ്റ്റ് പോസിറ്റീവ് കൂടാൻ സാധ്യത ഉണ്ടാവാൻ സാധ്യത ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നവർക്കാണ്. അവർ ടെസ്റ്റ് ചെയ്ത് അയൽത്തെ രോഗികളെ മാറ്റി നിർത്താനുള്ളതാണ് രോഗവ്യാപനത്തോത് കുറയ്ക്കാനുള്ള ആയക പോംവഴി. അല്ലാതെ ലക്ഷണമുള്ള ആളുകളെ മാത്രം ടെസ്റ്റ് ചെയ്താൽ ലക്ഷണം ഇല്ലാതെ പോകുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയില്ല. TPR ഉയർന്നു നിൽക്കുന്നതിനാൽ അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള കടകൾ ഒരു മാസത്തോളമായി നഗരസഭാ പരിധിയിൽ അടഞ്ഞു കിടക്കുകയാണ്. പെരുന്നാളിന് ഒരു ദിവസം കിട്ടിയ ഇളവൊഴിച്ചാൽ വലിയ ദുരിതത്തിലാണ് വ്യാപാരികളെല്ലാം. എന്നാൽ വ്യാപാരികളുടെ പ്രയാസം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്ന് ചെയർമാൻ വ്യക്തമാക്കി. വ്യാപാരികളുടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. മാസങ്ങളായിട്ട് കട അടച്ചിട അതിൽ തൊഴിലാളികൾ, എന്നിരുന്നാലും അവർ പരമാവധി സഹകരിക്കുന്നുണ്ട്. അവരിപ്പോൾ പെരുന്നാളായിട്ട് 2 ദിവസമാണ് ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ്. അല്ലാതെ ഒരു കോവിഡ് ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ആളുകൾ കട അടച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. നഗരസഭയ്ക്ക് കോവിഡിലെ ഇളവ് നൽകാനൊരു അധികാരം കൊടുത്തില്ല. അധിക മാനദണ്ഡങ്ങൾ കൊണ്ട എന്ന് വെച്ച് ഇളവ് നൽകാനുള്ള അധികാരം കൊടുത്തില്ല. ഇളവ് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെടില്ല. കാരണം രോഗവ്യാപനം ഇങ്ങനെ കൂടുമ്പോൾ ഇളവിനെ പറ്റി സംസാരിക്കുന്നത് അതല്ല. വരും ദിവസങ്ങളിൽ മെഗാ ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിച്ച പരിശോധനയും വാക്സിനേഷനും ഊർജിതമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. രോഗലക്ഷണമുള്ളവരും മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ചെയർമാൻ അറിയിച്ചു.